എല്ലാവർക്കും ഫുഡീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നുമില്ലാതെ ഒരു പുഡിങ്ങാണ് ചെയ്യുന്നത്, ലേയേർഡ് പുഡിങ്ങാണ്. അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫാബിൻ്റെ ബോബോൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ 7 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റിവെക്കാം. നമ്മളിത് 2-3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇതുപോലത്തെ 2 ഗ്ലാസ്സും ഒരു ചെറിയ ബൗളും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസിൻ്റെ ബേസിലോട്ട് ഓരോ സ്പൂണ് ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓരോന്നിലും സെറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു 3 പാത്രത്തിലാണ് അല്ലെങ്കിൽ ഗ്ലാസ്സിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് 5 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമ്മൾ കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലോട്ട് 3 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഒരു 2 കപ്പ് പാലെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് പാൽ ഇതിനകത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ കോൺഫ്ലോർ കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെല്ലാം കൂടെ ആദ്യം പാൽ ഒഴിച്ചാൽ നമ്മളത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കിട്ടത്തില്ല. അതിനാണ് നമ്മൾ കുറേശ്ശെ ഒഴിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതിനകത്തിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ ഈ കണ്ടൻസ് മിൽക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. മിഠായി ഇട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ നമ്മളിത് കുറുക്കിയെടുക്കാവൂ. കാരണം ഈ കോൺഫ്ലോറിൻ്റെ പച്ച ആ ചൊവയൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വേവണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും, ആ പച്ച ചൊവയുണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പം റെഡിയാക്കി നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചു. ഇപ്പം തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ബിസ്ക്കറ്റിൻ്റെ കൂടിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഇനിയും ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു 1 മണിക്കൂറോളം നമുക്ക് സമയം വേണ്ടി വരും. ഫ്രീസറിൽ തന്നെ വെക്കുക അല്ലെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇതിപ്പം ഈ ഒരു പരുവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്പൂൺ ഇങ്ങനെ തൊടുമ്പോൾ സ്പൂണിൽ എൻ്റെ അടിയിൽ പറ്റാതെ വരുവാണെങ്കിലാണെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് 1 സ്പൂണ് അവിടെ നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. നമ്മൾ ജെലാറ്റിനൊന്നും ചേർക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അത് താഴ്ന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേന് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വാട്ടർ മെല്ലണാണ്. 1 കപ്പ് വാട്ടർ മെല്ലൺ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നിങ്ങൾക്കിതിന് പകരം ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു അരിപ്പയെ കൂടെ ഒന്ന് അരിച്ചു മാറ്റാം. ഇപ്പം നമ്മൾ ഒന്ന് അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഇവിടെ 2 സ്പൂണ് മധുരമാണ് ചേർക്കുന്നത്. 1 സ്പൂണ് കോൺഫ്ലോറൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ കട്ടയൊക്കെ കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റൗവിലോട്ടാണ് വെക്കുന്നത്. നമ്മൾ ആദ്യം പാലെങ്ങനെ കുറുക്കിയെടുത്തോ അതുപോലെ തന്നെയാണ് കുറുക്കിയെടുക്കേണ്ടത്. നമുക്ക് സിമ്മിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നന്നായിട്ട് കുറുക്കി വേവിച്ചെടുക്കണം. ഇതിപ്പം കുറുകി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി ഒരു 5 മിനിറ്റ് നമുക്ക് ചൂടാറാവാൻ വേണ്ടി വെക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ സെറ്റ് ചെയ്ത ലെയറിൻ്റെ മുകളിലോട്ട് ഒന്നും കൂടെ ഇത് ലെയർ ചെയ്ത് വെക്കാം. ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒന്നും കൂടെ നമ്മുടെ പാലിൻ്റെ മിക്സ് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തായിരുന്നു. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ തണ്ണിമത്തൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന്. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ തണ്ണിമത്തൻ മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്ത്. ഇപ്പം നമുക്ക് സീസണബിൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ ഇപ്പം നമ്മുടെ ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് ചൈന ഗ്രാസ് പോലെ ജെലാറ്റിനോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് കോൺഫ്ലോർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഞാൻ ഇവിടെ ട്രേയിലല്ല സെറ്റ് ചെയ്തേക്കുന്നത്. ട്രേ സെറ്റ് ചെയ്യാത്തതിന് കാരണം നമ്മൾ ജെലാറ്റിനൊന്നും ചേർക്കാത്തതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് പ്ലേറ്റിൽ സെർവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ബൗളിൽ ഗ്ലാസ്സിലും സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മളിപ്പോൾ ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ നല്ല ലെയർ ലെയറായിട്ടാണ് കാണുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.